ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സാമിന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ കഴിയും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഈ ഗ്രാഫും അതേപോലെ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഗ്രാഫ് വരച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഗ്രാഫ് വരക്കുന്നു. ഈ ഗ്രാഫിൽ നമുക്ക് നോക്കാം ടെമ്പറേച്ചർ, എക്സ് ആക്സിൽ ടെമ്പറേച്ചർ, വൈ ആക്സിൽ വേപ്പർ പ്രഷർ എടുക്കാം. വേപ്പർ പ്രഷർ എടുത്തു നമുക്ക് ഇതിന്റെ അറ്റ്മോസ്ഫിയർ, ദിസ് ഈസ് ദ പ്രഷർ. അതായത് ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ATM എന്ന് ഇതാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇവിടെ എടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സാധാരണ ഒരു പ്യുർ സോൾവെന്റ് വാട്ടർ എടുത്തു, പ്യുർ സോൾവെന്റ്. അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം. വേപ്പർ പ്രഷർ ഗ്രാഫ് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഈ പോയിന്റ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് പ്യുർ സോൾവെന്റ് ആണ്, പ്യുർ സോൾവെന്റ്. അതായത് ഇവിടെ നമുക്ക് എപ്പോഴാണ് ബോയിൽ ചെയ്യുന്നത്, എപ്പോഴാണ് ഒരു സോൾവെന്റ് അല്ലെങ്കിൽ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്, അതിന്റെ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ നമുക്ക് വേപ്പർ പ്രഷർ നമ്മളിപ്പോ ടെമ്പറേച്ചർ കൊടുക്കുകയാണ് ഒരു ലിക്വിഡിന്, വാട്ടറിനാണെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എവിടെ എത്തുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. നമുക്കറിയാം വേപ്പർ പ്രഷർ കൂടിയിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോ, ഈ പോയിന്റിൽ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആകുന്നു. അപ്പൊ ഈ പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്താം. ദിസ് ഈസ് എ പോയിന്റ് വേർ ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ടെമ്പറേച്ചർ നമ്മൾ പറയാം എന്താണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ബോയിലിംഗ് പോയിന്റ് എന്ന് അടയാളപ്പെടുത്താം. അതായത് ടി ആണ് ടെമ്പറേച്ചർ, ടി ബി എന്ന് അടയാളപ്പെടുത്താം, ടി ബി നോട്ട് എന്ന് അടയാളപ്പെടുത്താം. ടി ബി നോട്ട് എന്ന് പറഞ്ഞാൽ പ്യുർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇനി നമ്മൾ ആ സോൾവെന്റിൽ വാട്ടർ എടുക്കാം. സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ്, സ്വാഭാവികമായിട്ടും ഈ കർവിനെ കാണും, താഴെയാണ് ഉണ്ടാവുക അതിന്റെ വേപ്പർ പ്രഷർ. അതായത് വേപ്പർ പ്രഷർ കുറയുന്നു നമുക്കറിയാവുന്നതാണ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്നു നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഗ്രാഫ്. അതായത് ഇവിടെ ഇതെന്താണ്, സൊല്യൂഷന്റെ കർവാണ്. സൊല്യൂഷൻ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേപ്പർ പ്രഷർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകുമ്പോ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആകുന്നു. അപ്പൊ നമുക്ക് ഇതിലെ കറസ്പോണ്ടിംഗ് ആയിട്ടൊരു ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. ഈ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ നമുക്ക് അടയാളപ്പെടുത്താം, ദാറ്റ് ഈസ് TB ആണ്. TB എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതായത് പ്യുർ സോൾവെന്റിനേക്കാളും കൂടുതലാണ് ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു പ്യുർ സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സോൾവെന്റിനേക്കാളും കൂടുതലാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടു വാട്ടർ, പ്യുർ വാട്ടർ 100 ഡിഗ്രി ബോയിൽ ചെയ്യുകയാണെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഈ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് കൂടുതൽ ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും TB ഈസ് ഗ്രേറ്റർ ദാൻ TB0. അതായത് TB സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ പ്യുർ സോൾവെന്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കാം. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഏതാണ്, ഇത് നമ്മൾ പറയാം ΔTB എന്നാണ് പറയുക. അതായത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ΔTB ദാറ്റ് ഈസ് ഈക്വൽ ടു TB മൈനസ് TB0 ആണെന്ന് നമുക്കറിയാം. TB മൈനസ് TB0 ആണ് എന്ന് നമുക്കറിയാം. അതായത് ടെമ്പറേച്ചർ ഇതിനെ നമ്മൾ പറയുക, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈസ് ദ
elevation in boiling point. Elevation of the boiling point, delta Tp is equal to Tb minus Tb naught. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഡെൽറ്റ ടി പി ഈ പോയിന്റിനെ നമ്മൾ ഈ ഡെൽറ്റ ടി പി നമ്മൾ പറയുന്ന പേരാണ് എലിവേഷൻ ഓഫ് ദ ബോയിലിംഗ് പോയിന്റ്. ഇനി ഇവിടെ നമുക്ക് ഡെൽറ്റ ടി ബി ആണ്. ഡെൽറ്റ ടി ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെൽറ്റ ടി ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയാം. അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ സൊല്യൂട്ട് നമുക്കറിയാം ഇവിടെ എന്ത് സംഭവിക്കുക, ബോയിലിംഗ് പോയിന്റ് എപ്പോഴാണ് കൂടുക, സൊല്യൂട്ട് നമ്മുടെ സോൾവെന്റിൽ വീണ്ടും കൂടുതൽ ആഡ് ചെയ്തു കഴിഞ്ഞു. കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, വേപ്പർ പ്രഷർ വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു, ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത്, ഡെൽറ്റ ടി ബി സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയാം. കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഡെൽറ്റ ടി ബി ഇസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയാം. ഇനി നമ്മള് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്താണ്, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഡെൽറ്റ ടി ബി എന്ത് ചെയ്താം, ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്, സോ മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതാൻ കഴിയും. ഡെൽറ്റ ടി ബി ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മൊളാലിറ്റി. അപ്പൊ നമുക്ക് മൊളാലിറ്റി എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കോൺസെൻട്രേഷൻ ടേം ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതാം, ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് കെ ബി ഇൻ ടു മൊളാലിറ്റി എന്ന് എഴുതാം, മൊളാലിറ്റി. ഇനി നമ്മൾ ഇവിടെ കെ ബി എന്താണ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതായത് കെ ബി എന്ന് പറഞ്ഞാൽ it is the elevation in boiling point when molarity it is the elevation of the boiling point when 1 mole of the solute is dissolved in 1 kilogram of the solvent. അതായത് 1 kilogram solventil 1 mole solute dissolve ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന elevation in boiling point എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കിലോഗ്രാം വാട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോൾവെന്റിൽ ഒരു കിലോഗ്രാം സോൾവെന്റിലേക്ക് ഒരു മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇനെയാണ് എന്ത് പറയുന്നത്, കെ ബി എന്ന് പറയുന്നത്. കെ ബി നമ്മൾ പറയാം മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്നാണ്. കെ ബി നമ്മൾ പറയാം കെ ബി എന്ന് പറഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്, അതല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയാം. എന്താണ് പറയുക, KB is the molar elevation constant or ebullioscopic constant. ഇനി നമ്മൾ ഇവിടെ മൊളാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് മൊളാലിറ്റി, ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് സൊല്യൂട്ടിന് ഒരു പെർട്ടിക്കുലർ അമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് നമ്മുടെ അമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ഡബ്ല്യൂ ടു എന്നെടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മൊളാലിറ്റി. Molality is equal to W2 into 1000 divided by W1 into M2 in gram. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. W2 2 represent ചെയ്യുന്ന സൊല്യൂട്ടിനെയാണ്. അതായത് W2 എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്, W1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്, M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് 2 represent ചെയ്യുന്നു ഓർമ്മിക്കാം. ഇനി നമ്മൾ ഇതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബി മൊളാർ എലിവേഷൻ കോൺസ്റ്റന്റ് കെ ബി ഇൻറ്റു W2 into 1000 ഡിവൈഡഡ് ബൈ W1 into M2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അതായത് കെ ബി ഓൾ അതർ ഡാറ്റാസ് നമുക്കറിയാമെങ്കിൽ M2 കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് M2 കണ്ടുപിടിക്കാം, അതായത് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് ഈ ഇക്വേഷൻ ആക്കുന്നത്, സോ M2 ഈസ് ഈക്വൽ ടു നമുക്ക് കെ ബി ഇൻറ്റു W2 into 1000 ഡിവൈഡഡ് ബൈ നമുക്ക് W1 into ഡെൽറ്റ ടി ബി എന്ന് എഴുതാം. ഇപ്പൊ നമുക്കിവിടെ M2 മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം, കെ ബി അറിയാമെങ്കിൽ. അപ്പൊ കെ ബി എന്ന് പറഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദ സോൾവെന്റ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് കെ ബിയുടെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ദ യൂണിറ്റ് ഓഫ് കെ ബി
units of KB, KB that is equal to Kelvin kilogram mole inverse ana. KB unit. Delta TB in the temperature Kelvin and modality in the kilogram per mole ana. Kelvin molar inverse in the ഇതാണ് യൂണിറ്റ് ഓഫ് കെബി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ നോട്ട്സ് ഓൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇത് നമ്മൾ ഒരു ഗ്രാഫിൽ വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഗ്രാഫിലേക്ക് വരാം. ഗ്രാഫ് നമ്മൾ വെച്ച് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഗ്രാഫ് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് പരിശോധിക്കാം. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ ഈ കർവ് നോക്കാം. അതായത് വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ്. ഇവിടെ നോക്കിയാൽ ഈ കർവ്, ഇത് ഫസ്റ്റ് കർവ് ആണ്. ഇവിടെ നോക്കിയാൽ ഒരു ലിക്വിഡ് എടുക്കുന്നു. ആ ലിക്വിഡിനെ നമ്മള് ഫ്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഫ്രീസ് ചെയ്യാൻ നമുക്കറിയാം ടെമ്പറേച്ചർ കുറക്കണം. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു. ഇത് ലിക്വിഡ് സോൾവെന്റ് ആണ് ഈ കർവ്. അതായത് എ കർവ് എ ടു ബി എന്ന് പറയുന്നത് ലിക്വിഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുമ്പോൾ, ഫ്രീസിംഗ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ, ഇവിടെ ബി എന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റിലെ സോളിഡ് സോൾവെന്റും ലിക്വിഡ് സോൾവെന്റും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ, ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ആസ് വെൽ ആസ് ദാറ്റ് ഓഫ് ദ സോളിഡ് ബിക്കം ഈക്വൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ബി എന്ന പോയിന്റാണ് ഫ്രീസിംഗ് നടക്കാം. അപ്പൊ പ്യുർ സോൾവെന്റ് എടുത്തു, ഇപ്പൊ വാട്ടർ എടുത്തു, അതല്ലെങ്കിൽ മറ്റേത് സോൾവെന്റ് എടുത്താലും ലിക്വിഡ് സ്റ്റേറ്റും അതേപോലെ സോളിഡ് സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു ഈ പോയിന്റിൽ. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ടി നോട്ട് എഫ് എന്ന് പറയാം. അതായത് ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആണിത്, ഫ്രീസിംഗ് പോയിന്റ് ആണിത്. അതായത് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ്. ഇപ്പൊ ഈ കർവ് എന്താണ്, ലിക്വിഡിന്റെ കർവ്, ഇത് സോളിഡ് ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട്സ് ഫ്രീസിംഗ് ആൻഡ് ദിസ് ഈസ് ദ ടെമ്പറേച്ചർ. നമ്മൾ കുറച്ച് വരുമ്പോ ഇത് നമുക്ക് പറയാൻ കഴിയും ദ സോളിഡ് സോൾവെന്റ് ആണ്, വേപ്പർ പ്രഷർ കുറഞ്ഞു വരുന്നു. അത് കാരണം എന്താണ്, സോളിഡിന്റെ വേപ്പർ പ്രഷർ എന്താണ്, ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ നോർമലി കുറവാണെന്ന് നമുക്കറിയാം. ഇനി നമ്മള് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. നമുക്കറിയാം ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഇവിടെ ഈ കർവ് സൊല്യൂഷന്റെ കർവാണ്. അതായത് നമ്മളെ നിന്ന് സൊല്യൂഷൻ എടുത്തു, ഈ സൊല്യൂഷൻ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു വരികയാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ഡിക്രീസ് ചെയ്തു, ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ എന്താണ്, ലിക്വിഡ് ആണ്, സൊല്യൂഷൻ ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇതെന്താണ്, ഈ കർവ് സോളിഡിന്റെ കർവാണ്. അപ്പൊ നമുക്ക് പറയാം ഇ എന്ന് പറയുന്ന പോയിന്റ് ഡി ടു ഇ ആണ്. ഇ എന്ന് പറയുന്ന പോയിന്റ് സോളിഡ് ഫോം ചെയ്യാൻ, അതായത് പോയിന്റ് ഇ നമുക്ക് പറയാൻ കഴിയും സോളിഡ് ഫോംസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോക്കിയാൽ ദിസ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ് ഇത്. ഇവിടെ നമ്മൾ നോക്കിയാൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, അതായത് ലിക്വിഡ് ഫോമിലുള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും സോളിഡ് ഫോമിലുള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും എന്താണ്, ഈക്വൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഫ്രീസിംഗ് നടക്കുക എപ്പോഴാണ് ലിക്വിഡ് സ്റ്റേറ്റും അതേപോലെ സോളിഡ് സ്റ്റേറ്റിന്റെയും വേപ്പർ പ്രഷർ ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഫ്രീസിംഗ് നടക്കുക. അപ്പൊ ഇതെന്താണ് ടി എഫ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ടി നോട്ട് എഫ് എന്താണ്, സോൾവെന്റ് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. നമ്മൾ നോക്കിയാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഇവിടെ ഏതാണ് ടെമ്പറേച്ചർ കൂടുതലുള്ളത് നമുക്കറിയാം ടി നോട്ട് എഫ് ആണ്. അതായത് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സൊല്യൂഷൻ, ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ടി നോട്ട് എഫ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടി എഫ് എന്ന് പറയാം. ഡെൽറ്റ ടി എഫ് എന്താണ്, ഈ ഡെൽറ്റ ടി എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി നോട്ട് എഫ് മൈനസ് ടി എഫ് ആണ്. അതായത് പ്യുർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് മൈനസ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി എഫും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡെൽറ്റ ടി എഫിനെയാണ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതായത് സോൾവെന്റിന്റെ
freezing point kurayunu when we add a non-volatile solute. Or non-volatile solute add cheyumbol freezing point kurayunu. Solvent inde freezing point kurayunu. Adile nammala parayga delta Tf aanu. Ippo namukku ഇനി നമ്മൾ നേരത്തെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഡെൽറ്റ ടിബി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ടിബി മൈനസ് ടിബി നോട്ട്. അപ്പൊ വ്യത്യാസം ഉണ്ട്, ഓർമ്മിക്കാൻ മാറി പോകണ്ട. അപ്പൊ നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇവിടെ നോൺ വോൾട്ടേജ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോ എന്ത് നമുക്ക് ഇവിടെ കുറയുന്നു, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു, അതായത് ഫ്രീസിംഗ് പോയിന്റ് വീണ്ടും കുറയുന്നു. അപ്പൊ നമുക്ക് പറയാം ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്ന ടേം, അതായത് ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് നമുക്ക് ഡെൽറ്റ ടി എഫ് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ദാറ്റ് ഈസ് മൊളാലിറ്റി എന്ന് പറയാം. അപ്പൊ നമുക്ക് മൊളാലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇവിടെ മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സൊല്യൂട്ട് കൂടുമ്പോൾ, സൊല്യൂട്ട് സൊല്യൂഷന്റെ നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് നടക്കുന്നു, അതായത് ഫ്രീസിംഗ് പോയിന്റ് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു എന്നർത്ഥം. ഇനി നമ്മൾ എഴുതി കഴിഞ്ഞാല് ഡെൽറ്റ ടി എഫ് നമ്മൾ എഴുതി പോലെ നേരത്തെ എഴുതിയ പോലെ ഡെൽറ്റ ടി ബി എഴുതിയ പോലെ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, എ കോൺസ്റ്റന്റ് കെ എഫ് ഇൻറ്റു എം എന്ന് പറയാം. ഇവിടെ കെ എഫ് എന്ന് പറഞ്ഞാൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, അതല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്താണ് കെ എഫ്. ഇപ്പൊ കെ എഫ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം, വെൻ എം ഇസ് ഈക്വൽ ടു, അതായത് മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 1, ദെൻ ഡെൽറ്റ ടി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കെ എഫ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്, അതായത് മൊളാലിനേഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ 1 മോൾ ഓഫ് ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ 1 മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കെ എഫ് എന്ന് പറയുക. മൊളാലിറ്റി ദാറ്റ് ഈസ് എം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു 2 × 1000 divided by W1 × m2. ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്, മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. ഈ ഇക്വേഷനെ നമ്മൾ ഡെൽറ്റ ടി എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡെൽറ്റ ടി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 × 1000 divided by W1 × m2 എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മള് ഇത് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി ഡെൽറ്റ ടി എഫ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇഫ് വി നോ ഡെൽറ്റ ടി എഫ്, ഡെൽറ്റ ടി എഫ് നമുക്ക് അറിയാമെങ്കിൽ എം ടു, അതായത് ബാക്കിയുള്ള അതർ ഡാറ്റാസ് നമുക്ക് അറിയാമെങ്കിൽ സൊല്യൂട്ട് നോൺ വോൾട്ടൈൽ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ കഴിയും. എം ടു ഇവിടെ നിന്ന് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ദാറ്റ് ഈസ് എം ടു ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 × 1000 divided by delta TF into W1. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇഫ് യു നോ ദ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ്. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ട് എഴുതാം നമുക്ക്. റൈറ്റ് നോട്ട്സ് ഓൺ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ, explain osmotic pressure is a colligative property. അപ്പൊ നമുക്ക് ഇവിടെയും ആൻസറിലേക്ക് പോകാം, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുന്നത്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു അപ്ലൈ ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെന്റ് ദ ഓസ്മോസിസ്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന മിനിമം പ്രഷറിനെ എന്താണ് പറയുക, ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുക. അതിനെ നമുക്ക് പൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എന്താണ് പൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഇറ്റ് ഈസ് ദ മിനിമം പ്രഷർ അപ്ലൈഡ് ഓവർ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെന്റ് ദ ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അതായത് നമുക്ക് പറയാൻ കഴിയും പൈ ദാറ്റ് ഈസ്
പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ആണ്. പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പൈ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗിവൺ ടെമ്പറേച്ചറില് നമുക്ക് പറയാൻ കഴിയും എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൊളാരിറ്റി, മൊളാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ് മൊളാരിറ്റി നമുക്കറിയാം. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ് പെർ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ നമുക്കിതിനെ പൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം there is a constant, that is a constant multiplier ആണ്. സോ നമുക്ക് ഇതിനെ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് എഴുതാം, വേർ സി ഈസ് ദ കോൺസെൻട്രേഷൻ, മൊളാരിറ്റി നമുക്ക് പറയാം മൊളാരിറ്റി ആണ്, ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ് ആർ എന്ന് പറയുന്നത്, ടി ഈസ് ദ കെൽവിൻ ടെമ്പറേച്ചർ ആണ്. ഇനി നമുക്ക് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദറ്റ് ഈസ് മൊളാരിറ്റി, ദറ്റ് ഈസ് സി ഈസ് മൊളാരിറ്റി, സി ഈസ് മൊളാരിറ്റി കോൺസെൻട്രേഷൻ. സോ നമുക്ക് എന്താണ് ഡെഫിനേഷൻ അറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഈ പ്രസന്റ് ഇൻ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ലിറ്റർ ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എന്ന് സൊല്യൂട്ടിനെ നമ്മൾ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, സോൾവെന്റിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എൻ ബി ബൈ വി എന്ന് എഴുതാം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എൻ ബി ബൈ വി ആർ ടി എന്ന് എഴുതാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് വി ഇപ്പത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈ വി എന്ന് എഴുതാം, പൈ വി ഇസ് ഈക്വൽ ടു എൻ ബി ആർ ടി എന്ന് എഴുതാൻ കഴിയും. സോ എൻ ബി എന്ന് പറഞ്ഞ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് എൻ ബി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. സോ പൈ വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡഡ് ബൈ എം ബി ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് പൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി എന്ന് എഴുതാൻ കഴിയും. വി നമുക്കറിയാം വോളിയം ഓഫ് ദ സൊല്യൂഷൻ ആണ് വി റെപ്രസെന്റ് ചെയ്യുന്നത്. ഡബ്ല്യു ബി എന്ന് പറയാം മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്, ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഇസ് ദ ടെമ്പറേച്ചർ, എം ബി ഇസ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, എം ബി ഇസ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. നമ്മള് ഈ ഇക്വേഷൻ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതായത് ഓസ്മോട്ടിക് പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കി. വൈ? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്. അതുകൊണ്ട് എൻ ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ പൈ ഈസ് എൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എം ബി കണ്ടുപിടിക്കാം. എം ബി എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്, അതായത് മാക്രോ മോളിക്യൂൾസ് ജസ്റ്റ് ലൈക്ക് ഡി എൻ എ അതല്ലെങ്കിൽ പ്രോട്ടീൻ പോലുള്ള മാക്രോ മോളിക്യൂൾസിന്റെ മോളാർ മാസ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ നമ്മള് ഇത് വളരെ സ്പീഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ക്വസ്റ്റ്യൻസ്. നമ്മളെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എല്ലാ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ പോർഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഫോക്കസ് ഏരിയ ബേസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വിവിധ പോർഷൻസ് ആയിട്ട് വിവിധ പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കെമി മാസ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി ഈ വീഡിയോ ക്ലാസ് കണ്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളുടെ എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്.